നമസ്കാരം. ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു റീറ്റെയിൽ ഭീമനാണ് വാൾമാർട്ട്. അമേരിക്ക ആസ്ഥാനമാക്കി 1962 ആരംഭിക്കുകയും പിന്നീട് ലോകമെമ്പാടും വ്യാപിക്കുകയും ചെയ്തിട്ടുള്ള വാൾമാർട്ടിനെ അറിയാത്തവരായിട്ട് ആൾക്കാരുണ്ടാവില്ല. ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടിനെ 8,000 കോടി രൂപയിൽ കൂടുതൽ ഏറ്റെടുത്തിട്ടാണ് വാൾമാർട്ട് ഞങ്ങളെല്ലാം ഞെട്ടിച്ച് കളിച്ചത്. പക്ഷെ എന്തുകൊണ്ടാണ് വാൾമാർട്ട് വളർന്നത്? എന്തുകൊണ്ടാണ് വാൾമാർട്ട് അതിശക്തമായി മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത്? അവിടെ അവരുപയോഗിക്കുന്ന ഒരൊറ്റ സ്ട്രാറ്റജിയുണ്ട്. ആ സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വാൾമാർട്ടിൻ്റെ സ്ട്രാറ്റജി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ആ സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ കസ്റ്റമേഴ്സിനാണ് പ്രാധാന്യം നൽകുന്നത്. അവരുടെ എല്ലാ പ്രവൃത്തികളും കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടാണ് നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വിശ്വസിക്കുന്ന ഫിലോസഫി കസ്റ്റമർ ഈസ് ദ റിയൽ ബോസ് എന്നാണ്. അതായത് വാൾമാർട്ടിൻ്റെ ചെയർമാൻ മുതൽ ഏറ്റവും താഴേക്കടിയുള്ള ആളെ വരെ ഫയർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളാണ് കസ്റ്റമർ. അതെങ്ങനെയാണ്? കസ്റ്റമർ തൻ്റെ വരുമാനം മറ്റൊരു സ്ഥാപനത്തിൽ ചെന്ന് ചെലവിട്ടാൽ മാത്രം മതി, അല്ലാതെ നേരിട്ട് ചെന്ന് വാൾമാർട്ടിൻ്റെ ചെയർമാനെയോ മറ്റ് സ്റ്റാഫിനെയോ ഫയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കസ്റ്റമറുടെ വരുമാനം മറ്റൊരു സ്ഥാപനത്തിൽ ചെന്ന് ചെലവിട്ടാൽ മാത്രം വാൾമാർട്ടിൻ്റെ എല്ലാ സ്റ്റാഫിനെയും ഫയർ ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമർക്ക് സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഈ വാൾമാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവരുടെ സ്റ്റോറൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് ആഡംബരങ്ങൾ പരമാവധി കുറച്ച് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിലേക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടി അവർ ആർക്ക് നൽകും? കസ്റ്റമർക്ക് നൽകും. അവരുടെ ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ള രണ്ട് ഫിലോസഫിയാണ് എവരിഡേ ലോ കോസ്റ്റും എവരിഡേ ലോ പ്രൈസും. എവരിഡേ ലോ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ആ പ്രൊഡക്റ്റിന് നൽകാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസ് വാൾമാർട്ടിലായിരിക്കും. ഉദാഹരണത്തിന്, അത് തക്കാളി ആയിക്കോളട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിക്കോളട്ടെ, അല്ലെങ്കിൽ സ്നാക്സ് ആയിക്കോളട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന് അവിടെ കിട്ടാവുന്ന ഏറ്റവും ലോ പ്രൈസ് എവിടെയായിരിക്കും? വാൾമാർട്ടിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വാൾമാർട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് ലോവസ്റ്റ് കോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ പർച്ചേസ് നടത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെ എവരിഡേ ലോ പ്രൈസും എവരിഡേ ലോ കോസ്റ്റും അവർ കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നു. ഈവൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാഷ് ബാക്ക്, കസ്റ്റമർ ലോയൽറ്റി പ്രോഗ്രാം, ഇതൊക്കെ ഒരുപക്ഷെ ആദ്യമായി കൊണ്ടുവന്നത് വാൾമാർട്ടാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന എംപ്ലോയി ട്രെയിനിങ് പ്രോഗ്രാമാണ്. എംപ്ലോയീസിന് അവർ കറക്റ്റായി ട്രെയിനിങ് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിനെങ്ങനെ മാനേജ് ചെയ്യണം, കസ്റ്റമേഴ്സിനെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവരുടെ എല്ലാ ആക്ടിവിറ്റീസിനകത്തും കസ്റ്റമർ ഈസ് ദ റിയൽ ബോസ് എന്ന ഫിലോസഫി വെച്ചുകൊണ്ടാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് ചെറുകിട ബഡ്ഡിങ് ഓൻറ്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും വിട്ടുപോകുന്നത് കസ്റ്റമറെയാണ്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ പേരും അതിൻ്റെ സ്റ്റൈലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇഷ്ടത്തിനെങ്കിൽ ഡിസൈൻ ചെയ്യും. പക്ഷെ നമ്മൾ എത്രമാത്രം കസ്റ്റമറെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മളുടെ സ്ഥാപനം നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ലൊക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കസ്റ്റമറെയാണ് നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, കസ്റ്റമർ ഈസ് നോട്ട് ദ റിയൽ കിങ്. കസ്റ്റമർ ഈസ് ദ റിയൽ ഗോഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലെ ദൈവം എന്ന് പറയുന്നത് കസ്റ്റമറാണ്. അപ്പോൾ വാൾമാർട്ട് ഇങ്ങനെ വളരാനുള്ള കാരണം കസ്റ്റമർ അവരത്രയും ആത്മാർത്ഥമായിട്ട് കസ്റ്റമർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ അത്രയും ആത്മാർത്ഥമായിട്ട് കസ്റ്റമർ സെൻട്രിക്കായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും വാൾമാർട്ടിനെ പോലെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി ആർക്ക് സാധിക്കും? ഏതൊരു സംരംഭകനും സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് കസ്റ്റമറെ മറന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ഏറ്റവും ശക്തമായൊരു ബിസിനസ് വളരണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ കൂടെ നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വാൾമാർട്ടിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ആ പഠനം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മളുടെ ബിസിനസ്സിൻ്റെയും ഗ്രോത്ത് നിലനിൽക്കുക. സോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വളർച്ചയും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.